2003-ൽ വാജ്പേയി മന്ത്രിസഭയിൽ പി സി തോമസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് പയറ്റിയ അതേ തന്ത്രമാണ് കണ്ണന്താനത്തിലൂടെ ബി ജെ പി വീണ്ടും ആവർത്തിക്കുന്നത്. കേരളത്തിൽ ക്രൈസ്തവ സഭകളുമായി അടുക്കുക എന്ന ദീർഘകാല ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് അൽഫോൺസ് കണ്ണന്താനത്തെ ബി ജെ പി കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത്. ഇടതുബാന്ധവം ഉപേക്ഷിച്ച് അപ്രതീക്ഷിതമായി ബി ജെ പിയിലെത്തിയ അൽഫോൺസ് കണ്ണന്താനത്തിന് മികച്ച ഐ എ എസ് ഉദ്യോഗസ്ഥനെന്ന പ്രതിച്ഛായക്കൊപ്പം സാമുദായിക ഘടകവും എന്നും ഗുണം ചെയ്തിരുന്നു. കേരളത്തിൽ ബി ജെ പി വളർച്ച നേടണമെങ്കിൽ ന്യൂനപക്ഷ സമുദായ പിന്തുണ അനിവാര്യമാണെന്ന വിലയിരുത്തലുകളുടെ ഭാഗമായിട്ടാണ് പുതിയ നീക്കം. ക്രൈസ്തവ സഭകളുമായി ഗോവ മാതൃകയിലുള്ള ബന്ധമാണ് ബി ജെ പി കേരളത്തിലും ആഗ്രഹിക്കുന്നത്. 2003-ൽ മാണി ഗ്രൂപ്പ് വിട്ടുവന്ന പി സി തോമസിനെ കേന്ദ്രമന്ത്രിയാക്കിയതും ഇതേ നീക്കങ്ങളുടെ ഭാഗമായിരുന്നു. തുടർന്ന് 2004-ൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മൂവാറ്റുപുഴയിൽ നിന്നും അട്ടിമറി വിജയം നേടുവാൻ പി സി തോമസിന് കഴിഞ്ഞുവെങ്കിലും ഈ നേട്ടം നിലനിർത്താനായില്ല. അദ്ദേഹം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നയാളെന്നുള്ള നിലയ്ക്ക് കുറെ കൂടി ആ ഒരു രീതിയിലുള്ള ശ്രമങ്ങൾ നടത്താനും കഴിയും. പ്രത്യേകിച്ച് ബി ജെ പിയോ എൻ ഡി എയോ ന്യൂനപക്ഷങ്ങൾക്ക് എതിരല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ വസ്തുത കുറേ കൂടി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യത്തിന് കുറേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കാനായിട്ട് ഉതകും എന്നാണ് എൻ്റെ വിശ്വാസം. ക്രൈസ്തവ സഭകളുമായി അടുത്ത ബന്ധമാണ് അൽഫോൺസ് കണ്ണന്താനത്തിനുള്ളത്. കേന്ദ്ര സർക്കാരുമായി നല്ല ബന്ധം വേണമെന്നാഗ്രഹിക്കുന്ന നിരവധി ബിഷപ്പുമാരും സഭകളിലുണ്ട്. ക്രൈസ്തവ സഭകളിൽ കണ്ണുവെച്ചുള്ള ഈ നീക്കം മധ്യകേരളത്തിലെങ്കിലും രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുമെന്നാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ പ്രതീക്ഷ. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.